വചനമൊഴി മെയ് 1. വചനഭാഗം കൊളോസോസ് 3:14-17, മത്തായിയുടെ സുവിശേഷം 13:53-58. ഇന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ ദിനമാണ്. ഈശോയ്ക്ക് സ്വദേശത്തുണ്ടായിരുന്ന ഐഡൻറ്റിറ്റി അവൻ ഒരു തച്ചൻ്റെ മകൻ എന്നതായിരുന്നു. അധ്വാനിച്ച് കുടുംബത്തെ പോറ്റുകയും സംരക്ഷിക്കുകയും ചെയ്ത ഒരു സ്നേഹപിതാവിൻ്റെ ചിത്രമാണ് വിശുദ്ധ സുവിശേഷം. ഈശോയുടെ വളർത്തുപിതാവും തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനുമായ യൗസേപ്പിനെ കുറിച്ച് നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ പുത്രൻ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിക്കുകയും തച്ചൻ്റെ മകൻ എന്നറിയപ്പെടുകയും ചെയ്തു. അതായിരുന്നു ഈശോയുടെ മഹത്വം. അത് തിരിച്ചറിയാത്തവർക്കായിരുന്നു മിശിഹ ഇടർച്ചയ്ക്ക് കാരണമായത്. മിശിഹായുടെ ദൈവത്വവും മനുഷ്യത്വവും തിരിച്ചറിയുമ്പോഴാണ് അവിടുത്തെ മഹത്വം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മിശിഹായുടെ ദൈവത്വവും മനുഷ്യത്വവും തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച ആളായിരുന്നു മാർ യൗസേപ്പ്. മിശിഹായിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതിനും മിശിഹായിലൂടെ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതിനും സന്നദ്ധത കാണിച്ച യൗസേപ്പിതാവാണ് യഥാർത്ഥ ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ മാതൃക. ദൈവവും മനുഷ്യനുമായി മിശിഹായെ സ്വീകരിച്ച് അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും മാനുഷികമായ നമ്മുടെ കടമകൾ ദൈവഹിതപ്രകാരം പൂർത്തിയാക്കുന്നതിനും മാതൃകയായിട്ടാണ് മാർ യൗസേപ്പ് നമ്മുടെ മുൻപിൽ പ്രശോഭിക്കുന്നത്. വാക്കാലോ പ്രവൃത്തിയാലോ നിങ്ങൾ എന്തു ചെയ്യുമ്പോഴും കർത്താവായ ഈശോ മിശിഹ വഴി ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുവിൻ എന്ന് കൊളോസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ പറയുമ്പോഴും നമ്മെ പ്രബോധിപ്പിക്കുന്നത് മാനുഷികമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവഹിതപ്രകാരം അനുഷ്ഠിക്കണമെന്നതാണ്. അതിനുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് തൊഴിലാളികളുടെ മധ്യസ്ഥനായ മാർ യൗസേപ്പിൻ്റെ തിരുനാൾ നമുക്ക് ആചരിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.